നമസ്കാരം. അതിഥിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഇന്ത്യൻ വനിതാ വോളിബോൾ ടീം ക്യാപ്റ്റൻ ശ്രീമതി മിനിമോൾ അബ്രഹാമാണ്. അവരെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി അതിഥിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൻ്റെ നമുക്ക് പ്രതീക്ഷിച്ച ഒരു പ്രകടനം ഏഷ്യൻ ഗെയിംസിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്, ഷൊർണൂർ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ഒരു നാട്ടുകാരിയായി മാറിയ മിനിമോൾ ഇന്ത്യൻ ദേശീയ ടീമിനെ നയിച്ച് ഒരു ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്നു. ഞങ്ങളതെല്ലാം ആവേശത്തോടു കൂടി ടെലിവിഷൻ സെറ്റുകളിൽ കാണുന്നു. അത് വലിയൊരു ആവേശമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഏഷ്യൻ ഗെയിംസിൻ്റെ ആ ഒരു യാത്രയുടെ അവിടുത്തെ കളികളുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഈ ചെറിയ ഒരു സംഭാഷണം ആരംഭിക്കാമെന്ന് തോന്നുന്നു. എന്തായിരുന്നു ഏഷ്യൻ ഗെയിംസ് നൽകിയ പുത്തൻ അനുഭവങ്ങൾ? ഏഷ്യൻ ഗെയിംസ് നൽകിയ ഒരു പുത്തൻ അനുഭവം എന്ന് പറയുന്നത് പഴയൊരു വോളിബോൾ അല്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഈ 2018 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ എന്ന് പറയുന്നത് നമ്മുടെ വോളിബോളിലാണെങ്കിലും ഒത്തിരി ഹൈ ബോളുകൾ, ഇപ്പോൾ എല്ലാ ടീമുകളും ഭയങ്കര ഫാസ്റ്റാണ്. നമ്മൾ കണ്ണു തുറക്കുന്നതിന് മുന്നേ ഫിനിഷ് ചെയ്യാമെന്നുള്ളതാണ് സ്റ്റൈലാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്കെന്ന് പറയുന്നത് അവർ ഇപ്പോൾ ഞാൻ 2004 ജൂനിയർ ഇന്ത്യ കളിക്കുമ്പോൾ തായ്ലൻഡ് ടീമാണെങ്കിലും കൊറിയൻ ടീമൊക്കെ ആണെങ്കിലും അതേ പ്ലേയേഴ്സ് തന്നെയാണ്. 2018 എത്തിയപ്പോൾ തന്നെയും അതിൽ നിന്ന് ആ മെയിൻ സിക്സ് കളിക്കുന്ന പ്ലേയേഴ്സ് ഇപ്പോഴും ഉണ്ട് അവരുടെ കൂടെ. പക്ഷെ ഞാനിപ്പോൾ 2004 കളിച്ച ഞാൻ, ജൂനിയർ കളിച്ച ഞാൻ 2018 എത്തിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും ഇല്ല. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ അവർ കൊഴിഞ്ഞു പോയി കായിക രംഗത്ത് നിന്ന്. കായിക രംഗത്ത് നിന്ന് അവർ അവരുടെ പറഞ്ഞിട്ടും കാര്യമില്ല. അവര് അവരുടെ ഫാമിലി ലൈഫ്, ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചതാണെങ്കിൽ പോലും എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പേരിൽ മാത്രമാണ് ഞാൻ ഈ ഫീൽഡിൽ എനിക്ക് തിരിച്ചു വരുന്ന കളിക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ തന്നെ ചേഞ്ച് ചെയ്ത് മാറിയാലേ നമുക്കൊരു സ്പോർട്സ് രംഗത്തിൽ എന്ന് പറഞ്ഞ ഇപ്പോൾ പ്രത്യേകിച്ച് വോളിബോള്, ബാസ്കറ്റ് ബോൾ അങ്ങനെയുള്ള ഇതിൽ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ പഴയ ചരിത്രം അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ വോളിബോളിൽ നമ്മൾ കുത്തകയൊന്നുമല്ല. പക്ഷേ നമ്മളെക്കൊണ്ട് നമ്മൾ തന്നെ കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് തന്നെയാണ് അവരും. പക്ഷേ അവരിത്രയും വർഷം ട്രെയിനിങ് ചെയ്ത് ഒരു ടീമിൻ്റെ കൂടെ കളിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിലൊരു ടൂർണമെൻറ്റുകളില്ല. 2015 ഒരു ടൂർണമെൻ്റ് വെളിയിൽ കളിച്ച ടീം കളിക്കുന്ന ഡയറക്റ്റ് ഏഷ്യൻ ഗെയിംസാണ്. ഇപ്പം നമ്മുടെ കൂടെ കളിക്കുന്ന പറഞ്ഞാൽ ഒരു 14 പേരിൽ ഏകദേശം ഒരു 10-12 പേരും ജൂനിയർ പ്ലേയേഴ്സാണ്. അവർക്കൊരു പുറത്തൊരു മാച്ച് പോയി കളിച്ച് എങ്ങനെയാണ് കളിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, മറ്റുള്ള ടീമുകൾ എന്താണ്, നമ്മുടെ മൈനസ് പോയിൻ്റ് എന്താണ് ചിന്തിക്കാനുള്ളൊരു ഇതെന്ന് പറയുന്നത് നമ്മളവിടെ കളിച്ച് തന്നെ വേണം. നമുക്കൊരു ഇപ്പം നമ്മുടെ ഒരു കുറവെന്ന് പറയുന്നത് അതാണ്, നമുക്ക് വെളിയിൽ പോയി മാച്ചുകൾ കളിക്കാൻ വേണ്ടി ഇല്ലാത്തതാണ്. പക്ഷേ വരും കാലങ്ങളിൽ അതെല്ലാം മറികടന്ന് നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് തിരിച്ച് കളിക്കുവാണെങ്കിൽ നമ്മളും ഒരു ഏഷ്യൻ ലെവലിൽ നമുക്കൊരു മെഡൽ ഉറപ്പാണ്. ഒരു പ്രൊഫഷണലിസം ഈ മേഖലയിൽ വരണം എന്നുള്ളതാണ് മിനിമോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം വോളിബോൾ കളിക്കുന്നവരെ ഇപ്പം എന്നെക്കാളും ഹൈറ്റ്, ഇപ്പം ചൈനയൊക്കെ വെച്ച് ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മളെക്കാളും ഹൈറ്റാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് വോളിബോൾ തീർച്ചയായിട്ടും ഉണ്ട്. അല്ലാത്തതെന്ന് പറയുന്ന തായ്ലൻഡ് പോലെയുള്ള ടീമുകൾ നമ്മുടെ അത്രയും ഹൈറ്റുകളേ ഉള്ളൂ. പക്ഷേ എന്ന് പറയുന്നത് നമ്മളെക്കാളും സ്പീഡ്, നമ്മളെക്കാളും ഓരോ മൂവ്മെൻറ്റ്സുകൾ അതൊക്കെ അവരുടെ നമ്മളെക്കാളും കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടായാലും നമ്മൾ അവരുടെ അടുത്ത് പോയി എക്സ്പീരിയൻസിന് പോയി നമ്മൾ മാച്ചുകൾ കളിച്ച് അവരെന്തൊക്കെയാണ് അവരുടെ പ്ലസ് പോയിന്റുകൾ, നമ്മുടെ മൈനസ് പോയിന്റുകൾ എന്താണ്, അപ്പോൾ അതൊക്കെ നമ്മളത് പോയി അവിടെ ചെന്ന് നമ്മൾ തിരുത്തി നമ്മളതേപോലെ മുന്നേറി വരണം. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ അവിടെ ഏഷ്യയിൽ ഇപ്പോൾ മെഡൽ വന്നത് ചൈനയാണ്. പക്ഷേ ചൈനയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും നല്ലൊരു വേൾഡിലെ ഒരു ലീഗ് കളിച്ചിട്ടാണ് അവർ ഏറ്റവും ഒരു ടൂർണമെൻറ്റിന് അവർ വരുന്നത്. അപ്പം ബാക്കിയുള്ള ഏഷ്യൻ കൺട്രി വിട്ടിട്ട് ബാക്കി അവർ പുറത്ത് പോയി കളിച്ചതിൻ്റെ എക്സ്പീരിയൻസും കൂടെ അവരുടെ കൂടെയുണ്ട്. അവരുടെ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രാക്ടീസിനേക്കാളും കൂടുതൽ പ്രാക്ടീസ് മാച്ചുകളാണ്, അല്ലെങ്കിൽ വലിയ വലിയ കോമ്പറ്റീഷനാണ്. അപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു മൈനസ് പോയിൻ്റായിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഇതാണ്. നമുക്ക് ടൂർണമെൻറ്റുകളില്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഒരു സഡനായിട്ടൊരു ജൂനിയർ പ്ലെയറിനെ അല്ലെങ്കിൽ കൊണ്ടുകൊണ്ടൊരു കോർട്ട് നിൽക്കുമ്പോഴത്തേനും ആ മാച്ചിൻ്റെതായ ഒരു
പേടിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ, സ്വാഭാവികമായും മാച്ച് ഫീവർ അങ്ങനെ സംഭവിക്കാമല്ലോ. കാരണം ഒരു കോർട്ട് കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ എത്താതിരിക്കുക, അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാതിരിക്കുക, പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കുന്നു, അത്തരം പ്രശ്നങ്ങൾ. ഇപ്പോൾ ഉയരം കൂടിയ മേഖലകളിൽ ഉള്ള സ്ഥലങ്ങളിൽ കളിക്കുമ്പോൾ ഈ വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ ചില താരങ്ങളൊക്കെ പ്രശ്നം പറയാറുണ്ട്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ കായിക മന്ത്രാലയവും ഇവിടുത്തെ കായിക സംവിധാനങ്ങളും ഒന്നും ഒരു ഒരു മെഡൽ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഏഷ്യൻ ഗെയിംസിലേക്ക് അയച്ച ടീമല്ല വോളിബോൾ ടീമെന്ന് നമുക്ക് പറയാം. അതല്ല, മെഡൽ പ്രതീക്ഷിച്ച് പോയ ഒരു ടീമല്ല ഇപ്പൊ പറയുന്ന വോളിബോളോ അല്ല ബാസ്കറ്റ്ബോളോ ഒന്നും മെഡൽ പട്ടികയിലുള്ള ഇതിലല്ല. നമുക്കൊരു ഇത് നമുക്കൊരു ഇപ്പം നോർമലി ആദ്യം ഞങ്ങളൊരു ക്യാമ്പ് തുടങ്ങുന്നതിന് മുന്നേ വുമൺ വോളിബോളിൽ ഏഷ്യൻ ഗെയിംസിന് പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയാണ് അത് വുമൺ വോളിബോളും കൂടെ ഉണ്ട് എന്നുള്ളത് വന്നത്. പിന്നെ ഈ ഒരു എന്ന് പറയുന്ന ഇത്രയും കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സിനെ എന്തുകൊണ്ട് ഇവർ നമ്മൾ തഴയുന്നല്ല പറയണത്. പക്ഷെ അതിന് കൂടുതൽ ഇപ്പോൾ വേറൊരു രാജ്യങ്ങളെ മാതിരി തന്നെ നമ്മളും എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കും തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാ ഈവൻറ്റും, ഈ പറയുന്ന അത്രറ്റാണെങ്കിലും ഈ പറയുന്ന നമുക്ക് ഇത്രയൊന്നും മെഡൽ കിട്ടിയാൽ പോരാ, നമ്മുടെ രാജ്യത്തുള്ള ഇതിലും എത്രയോ ടാലൻ്റുള്ള പിള്ളേരുണ്ട്. ഒരാളോ രണ്ടാളോ ഒന്നും അല്ല നമുക്ക്. നമ്മൾ ഈ പറയുന്ന ഈ ചൈനയൊക്കെ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരെ സ്പോർട്സിലേക്ക് കൺവേർട്ട് ചെയ്ത് അവർ ഓരോ ഒരു ഇപ്പോൾ ഇന്നതൊന്നും വോളിബോൾ എന്ന് മാത്രമല്ല അവരെല്ലാം അവരെ കൊണ്ട് ചെറുതിലെ ചെറുതിലെ അവർ ഓരോ ഈവൻറ്റുകളും പരിശീലിക്കുന്നുണ്ട്. അതിലവർക്ക് ഏറ്റവും മികവ് ഏതിനാണോ തോന്നുന്നത് അതുകൊണ്ടാണ് അവരെ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ഏഷ്യയിൽ വന്നിട്ട് വേണ്ടത്. നമ്മളൊരു രാജ്യം എവിടെ എത്താത്ത വിധത്തില് ഇത്രയും മെഡലും കൊണ്ട് അവർ പോണത്. നമുക്കും ഫൈറ്റ് ചെയ്യാം. നമ്മളെ പോലെ തന്നെ ഒരു ടാലൻ്റ് ഉള്ളവർ തന്നെയാണ് അവരും, അല്ല അവരെ പോലെ തന്നെ നമുക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രാക്ടീസ് ഇല്ലായ്മ കുറവുണ്ടോ അല്ലെങ്കിൽ നമുക്കത് അത്രയും പോരാ. അവരെന്ന് പറയുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്ന അവർക്ക് 5 വർഷത്തേക്കും 10 വർഷത്തേക്കോ നമ്മളെ മാതിരി 5 മാസത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ കൊണ്ട് നമ്മുടെ ടാർഗറ്റ് തീരുവാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അതൊക്കെ ചേഞ്ച് ചെയ്യുന്ന അപ്പം ഇപ്പം നമ്മൾ ഈ പറയുന്ന ഒരു സീനിയർ പ്ലെയർ കളിച്ച് തീർന്ന് ഇപ്പം നമുക്കിനിയുള്ള കരിയറുകൾ ഇത്രയൊക്കെ തന്നെയുള്ളു. പക്ഷെ വരുന്ന ജൂനിയർ പ്ലെയറിനെ ചെറിയ ഏജുകളിൽ തന്നെ പ്രാക്ടീസ് കൊടുത്ത് ഒരു 4-5 വർഷം ടാർഗറ്റ് ചെയ്ത് അവർക്കൊരു മെഡൽ വെച്ചെന്ന് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ല നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ഗെയിമാണ് വോളിബോൾ. ഇഷ്ടമായ ആൾക്കാരുണ്ട്. നമ്മളൊരു ടൂർണമെന്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ അതിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആവേശകരമായൊരു കളിയാണല്ലോ. കളിയാണത് പണ്ട് തൊട്ട്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ജിമ്മി സാറൊക്കെ ഉള്ള സമയത്താണെങ്കിലും അവരൊക്കെ ഉള്ള ആ ഒരു കാലം തൊട്ടാണ് വോളിബോളിനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്. പക്ഷെ നമ്മൾ ഒന്നുമില്ലാത്ത കബഡിയൊക്കെയാണ് മെഡലും കൊണ്ട് വരുന്നത്, ആരും കാണാത്തത് അല്ലെങ്കിൽ വെറുതെ ചുമ്മാ തമാശക്ക് കളിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ്. പക്ഷെ നമുക്കും വരാം. നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു നല്ല കായിക മേഖലയിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന് കൊതിച്ച് ഈ രംഗത്തേക്ക് വരുന്ന കായിക താരങ്ങളിൽ ഭൂരിഭാഗം ആളുകളുടെയും ആ ഒരു കായിക രംഗത്തെ സജീവമായി നിലനിന്നതിന് ശേഷമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇവിടുത്തെ കായിക വ്യവസ്ഥ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വല്ലാത്ത ആത്മവിശ്വാസം നഷ്ടപ്പെട്ട വിലാപങ്ങളാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. പൊതുവെ ഈ ഇത്തരം മേളകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകൾക്ക് അവിടുത്തെ രാജ്യത്തെ കായിക സംവിധാനങ്ങളോടുള്ള ഒരു വലിയ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കാറുണ്ടോ? അവരതിൽ സംതൃപ്തരായി കാണാറുണ്ടോ നമ്മളെ താരങ്ങളെ അപേക്ഷിച്ച്? നമ്മളെ താരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്കെന്ന് പറയുന്നത് അവർ ഇപ്പോൾ സ്പോർട്സിൽ ഇപ്പോൾ ഏത് ഈവൻ്റ് ആണെങ്കിലും അവർക്കൊരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അവരാ മെഡലും കൊണ്ട് പോരുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെയുള്ളവർ മുഴുവൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാളോ രണ്ടാളോ ഒന്നും അല്ല, അവരുടെ ഒരു രാജ്യം മൊത്തമുണ്ട്. ഇപ്പം നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇത്ര നമ്മുടെ നമുക്ക് ഒരേ കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ജോലിയാണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിലും എല്ലാം ഒരുപാടുണ്ട്. പക്ഷെ അവരുടെ അതൊക്കെ അതല്ല, അവർ സ്പോർട്സിന് വേണ്ടി അങ്ങോട്ട് മാറി വെച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു മെഡലും കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീർന്നില്ല. അവർക്ക് വീണ്ടും ഒരു മെഡൽ കഴിഞ്ഞാൽ അവർക്കൊരു ഏഷ്യൻ മെഡലാണ്, അടുത്തൊരു ഒളിമ്പിക്സ് മെഡലാണ്. അവർക്ക് ആ ടാർഗറ്റ് അവരൊരു 10 വർഷം മുമ്പേ വെച്ചിട്ടുണ്ടാവും ഒരു പ്ലെയറിന് വേണ്ടി. പക്ഷെ അവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലാണ്ട് ഒരിക്കലും ഒരു പ്ലെയർ ഒരു അച്ചീവ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. എന്നാൽ അവരുടെ ഫാമിലി ആയാലും അവരുടെ ഗവൺമെൻറ് ആയിക്കോട്ടെ അവരുടെ അവരെ പഠിപ്പിക്കുന്നവരായിക്കോട്ടെ എന്തുകൊണ്ടാണെങ്കിലും അവർക്ക് സപ്പോർട്ട് 100% വേണം. എന്നു വെച്ചാൽ ഒരു സ്പോർട്സ് താരത്തിൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഏത് സമയം പോസിറ്റീവ് പറഞ്ഞു കൊടുത്ത് അവരെ മൈൻഡ് ചേഞ്ച് ചെയ്യിക്കാൻ
തീർച്ചയായും അവരുടെ ബാക്കിയുള്ളവരെല്ലാം സപ്പോർട്ട് വേണം. നമ്മുടെ എന്ന് പറയുന്നത് ഇപ്പം എന്ന് പറയുന്ന മുഴുവൻ രാഷ്ട്രീയമാണ്. അതിപ്പോ ഞാനത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് രാഷ്ട്രീയത്തെ പറയുന്ന പോലെയാണ്. അതങ്ങനെയല്ല, പക്ഷെ അതെന്ന് പറഞ്ഞ ഓരോ ആൾക്കാരുടെ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് തന്നെ വ്യക്തമായ പൊളിറ്റിക്സ് പല കായിക ഇപ്പോ സംഘടനകളില്, ഇപ്പോ ഓരോ അസോസിയേഷനുകളില്, ക്രിക്കറ്റ് അസോസിയേഷൻ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും മറ്റേ ഏത് ബാഡ്മിൻ്റൺ തുടങ്ങിയ ഏത് അസോസിയേഷനുകളെയും തലപ്പത്ത് ഒരു പക്ഷേ നമുക്ക് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കളിയുമായി വലിയ ബന്ധം പുലർത്താത്ത ആളുകളാണ് അതിന്റെ തലപ്പത്ത്. എന്തുകൊണ്ട് അവരുടെ ഒന്നെങ്കിൽ രാഷ്ട്രീയ പവർ അല്ലെങ്കിൽ പൈസയുടെ പവർ എന്ത്, അത് അതുകൊണ്ടാണ് അവർ ഇതിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ സ്പോർട്സ് ചെയ്യുന്ന അവർക്ക് തിരിച്ചൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്. ഇപ്പം തലപ്പൊക്കത്തിരിക്കുന്ന ഇപ്പം എൻ്റെ മേലെ ഇരിക്കുന്ന ഒരാൾ എന്നെക്കാളും അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ലൊരു പ്ലെയറോ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരാളാണെങ്കിൽ മാത്രമേ അയാൾക്ക് നമ്മളിവിടെ എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഒന്നും കളിക്കാത്ത ഒരാളോ ഒന്നും ചെയ്യാത്ത ഒരാളോ അതിൻ്റെ മേലെ കയറിയിരുന്നോ ഒരിക്കലും അവർക്കൊന്നും പറഞ്ഞു തരാനില്ല. അപ്പൊ ഈ കായിക താരത്തെ സംബന്ധിച്ച് മാനസികമായി അവരെ അംഗീകരിക്കാൻ കൂടി കഴിഞ്ഞാലല്ലേ, അത് അംഗീകരിക്കാൻ തയ്യാറില്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഈ താരങ്ങൾക്ക് ഒരിക്കലും ഇത്തരം അസോസിയേഷനുകൾ അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അല്ല, നമ്മൾ ഒന്നും ഇപ്പൊ നമുക്കറിയാം അവരെന്ത് കളിച്ചിട്ടുണ്ട്. അവരുടെ മുന്നോ പിന്നിലുള്ള ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോൾ ഏതാൾക്കും അറിയാൻ പറ്റും അയാൾ എന്ത് കളിച്ചെന്ന്. അപ്പോഴാ അയാൾ ആ കളിച്ചതിൻ്റെ എന്താ പറയുക, നമ്മൾ ഇപ്പം അയാൾ കളിച്ച ചിലപ്പോൾ ഒരു പഞ്ചായത്ത് ടൂർണമെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒന്നും കളിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഒരു ജില്ലയായിരിക്കും, ഒരു സീനിയർ നാഷണൽസ് ആയിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും കളിച്ച ആളാണോ ഇപ്പം നമ്മളുടെ അടുത്ത് ഇത് പറയാനുള്ളതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കും നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നും. പക്ഷേ ഞാൻ എന്താ പറയുക, നമ്മൾ അത് കളിച്ചതോ കളിക്കാതോ അവരുടെ കയ്യിലിരിക്കുന്ന പവർ കൊണ്ട് അവർ കളിച്ചതൊക്കെ അവരെ ആ ഒരു വഴിക്ക് പോകട്ടെ. പക്ഷേ നമ്മളെന്താ പറയുക, അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല, നമ്മളൊരു രാജ്യത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയൊരു മെഡലാണെന്നുള്ളതൊക്കെ എല്ലാവരും കൂടെ പരിശ്രമം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു ചേഞ്ച് ഉണ്ടാവും. ഇങ്ങനെ തുറന്നടിച്ച അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു കായിക താരം അഹങ്കാരിയായിട്ട് മുദ്രകുത്തപ്പെടുകയും അത് അവർക്ക് അതെന്നും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പം അവരുടെ ഇതിപ്പോൾ ഈ ഒരു വിഷയം കേൾക്കുന്ന ആൾക്കാർ പറയും ഓ ഇത് പറയാൻ വേണ്ടി കയറി അവളിപ്പോൾ പോയിട്ട് കളിച്ചിട്ട് എന്താ വന്നതെന്ന് എന്തായാലും തീർച്ചയായിട്ടും പറയും. പക്ഷേ നമ്മൾ ഞാൻ പറയാൻ ഇപ്പം എൻ്റെ ഒരു ഭാവിയെ കുറിച്ചല്ല, ഇപ്പം എനിക്ക് ജൂനിയറായി വരുന്ന ഏത് കുട്ടിക്കും നമുക്കൊരു ഇന്ത്യക്ക് ഒരു മെഡൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ, ഒരു 10 വർഷം കഴിഞ്ഞാൽ, 15 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഏഷ്യൻ മെഡൽ എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ ഉണ്ടായിരുന്ന ഒരു ഫീൽഡിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു, അതിൽ ഏറ്റവും കൂടുതൽ ഞാനും സന്തോഷിക്കും. ഓ അതെന്ന് പറഞ്ഞ ഇപ്പൊ എനിക്ക് പോയ അതെന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ പോയ ടീമിനല്ല കിട്ടിയത്, അതുകൊണ്ട് എനിക്ക് അതിന്റെ കുശുമ്പെന്നല്ല പറയണ്ടേ. നമ്മളൊരു വോളിബോളിനായിട്ട് മൊത്തമായിട്ടാ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്കെന്ത് നേട്ടം, ഞാൻ കളിച്ചതിനെന്ത് നേട്ടം, അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. വോളിബോൾ പറയുമ്പോൾ എല്ലാവരും ഉണ്ട്, ഒരാളുമായിട്ട് കളിക്കുന്ന ഒരു ഗെയിമും അല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ അത്ലറ്റിക്സിൽ ഏതെടുത്താലും, അല്ലെങ്കിൽ പിന്നെ ഇൻഡിവിജ്വൽ ആയിരിക്കണം, എന്ത് ബെനിഫിറ്റ് ഉണ്ടെങ്കിലും എനിക്കും അല്ലെങ്കിൽ എന്റെ കോച്ചിനും, അത്രമാത്രം ചിന്തിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ടീം ഗെയിമുകൾക്ക് അതുമായിട്ട് അങ്ങനെ പറ്റില്ല. ഇപ്പൊ ഞങ്ങളുടെ കൂടെ നല്ല 14 പ്ലെയേഴ്സ് ഉണ്ട്, 14 പ്ലെയേഴ്സും അതിന്റെ കൂടെ തന്നെ കോച്ചസും അതിന്റെ കൂടെ ബാക്കിയുള്ള ഒഫീഷ്യലും വരുമ്പോൾ അതിലെല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത്. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു ഫാമിലിയാണ്. ഒരു വലിയ ഫാമിലി എന്ന് പറയുന്നത് നമ്മളിപ്പോ ചിലപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേര് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു 10-20 പേര് അടങ്ങുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും എന്താ പറയാ, ഞാൻ അന്ന് പോയപ്പോ ഇന്നൊരു പേഷ്യൻ മെഡൽ ഉണ്ടെങ്കിൽ പറയാം ഞാൻ അന്ന് കളിച്ചിരുന്ന സമയത്തായിരുന്നു എന്ന് പറയാം. പക്ഷെ നമ്മളുടെ കപ്പാസിറ്റിക്ക് നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരാന്നേ ഉള്ളൂ. എന്തുകൊണ്ടും നമ്മളുടെ കയ്യിലുണ്ട് പ്ലെയേഴ്സ്, നമ്മളാരോ നമ്മുടെ കഴിവില്ലാത്തതുകൊണ്ടെന്നല്ല, കഴിവ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് ആത്മാർത്ഥമായി ഈ രാജ്യത്തെ യുവത്വത്തിന്റെ ആ മുഴുവൻ പ്രസരിപ്പും ഈ കായിക മേഖലയിൽ ഒന്ന് തിരിച്ചുവിടാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്ത് എടുത്തു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ സംബന്ധിച്ചെടുത്തു നോക്കിയാലും അവർക്ക് ഇഷ്ടം കളിക്കാൻ ചിലപ്പം അവർ ക്രിക്കറ്റ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും, ചില ആൾക്കാർ അതും ഒരു പ്രൊഫഷണലായിട്ട് കളിക്കാൻ വേണ്ടിയല്ല, ചുമ്മാ അവരുടെ ഒരു ടൈം പാസ്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെ വരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ആ ചെറിയ ഏജിൽ തന്നെ പ്രോത്സാഹിപ്പിച്ച് അല്ല അവരുടെ ഒരു പ്രാക്ടീസ് കൊടുത്ത് അവർക്ക് അതിനോട് ഇഷ്ടമെങ്കിൽ അതിനോട് തന്നെ അവർക്ക് അതിനെ കയറി വരാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കണം. ഓ ഇപ്പൊ നീ ഇപ്പൊ അത് കളിച്ചിട്ടാണ്, ഇപ്പൊ എല്ലാവരുടെയും ഒരു ചോദ്യം ഒറ്റ ചോദ്യമുള്ളൂ, ഇപ്പൊ നീ ഇത് കളിച്ചിട്ടാണോ എന്ന്. ഇപ്പൊ തന്നെ കൂടുതലും പഠിക്കുക, ഒരു ഡോക്ടർ ആകുക, കളക്ടർ ആകുക, ഇതൊക്കെയാണ് എല്ലാവരുടെ ലക്ഷ്യങ്ങൾ. പക്ഷെ എന്ന് പറയുന്ന നമ്മളൊരു ഇപ്പം ഞാൻ സ്പോർട്സുകാരി ആയതുകൊണ്ട് മാത്രമല്ല, ഇപ്പം നമ്മളൊരു ഒരു മാച്ച് ജയിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റിൽ പോയിട്ട് നമ്മളത് പങ്കെടുക്കുക എന്ന് പറയുന്നതോ
അതൊന്നും അതിൽ പറയുമ്പം വേറൊരു സന്തോഷം നമുക്ക് വേറെ ഇല്ല. ഒരു ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ രോഗികളെ നോക്കാം, അത് വേറൊരു ഇത്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോ ദിവസങ്ങളും വേറെ 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 കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. തോൽവി വരുമ്പോൾ അതിൻ്റെതായ വിഷമങ്ങൾ, ജയിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷങ്ങളും, നമ്മുടെ ഫ്രണ്ട്സുകൾ ഇത് ചെയ്യുമ്പോഴും അതൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ലൈഫിലുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് പറയുന്നത്, ചെറിയ കുട്ടികളാണെങ്കിലും സ്കൂളുകൾ എല്ലാ ഇതിലും സ്കൂളുണ്ട്, അതിൽ നിന്ന് പറയുന്ന ഒരു ഇതായിട്ട് തന്നെ സ്പോർട്സിനെ മാറ്റി വെച്ച് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തിന് ഇനിയും കാലങ്ങളുണ്ട്. വളരെ നേരത്തെ അവരുടെ പ്രതിഭയെ കണ്ടെത്തി പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് മിനിമോൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെയാണ് നമുക്ക് വരുന്ന പാളിച്ചയും പരാജയവും എല്ലാം തന്നെ. ഒരു പ്ലെയറെ എന്ന് പറയുന്ന വാർത്തെടുക്കേണ്ടെന്ന് പറയുന്ന ഒരു 10 വയസ്സിലോ 12 വയസ്സിലോ ഒന്നും അല്ല, അവൻ ചെറിയ കുട്ടിയായിരിക്കും. വന്ന് ഒരു 4-5 വയസ്സ് ആകുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഉണ്ടാവും, ആ കുട്ടി ചിലപ്പോൾ പറയും ഞാൻ വല്ല പഠിക്കാൻ വേണ്ടി, ആ കുട്ടി അതിൽ പഠിത്തത്തിൽ കൂടുതൽ കാണിക്കും. ആ ചില കുട്ടികൾക്ക് സ്പോർട്സിനോട് ചെയ്യുന്നുണ്ടോ, അതിനെ നമ്മൾ ആ ഏജിൽ തന്നെ ആ പിള്ളേരെ ഏത് കുട്ടിയായാലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഇപ്പം ഒരാളെ അടിച്ച് ഏൽപ്പിക്കരുത്. ഒരു കാര്യം അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ, പക്ഷെ നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അതിനെ അവർ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇത് കൊണ്ടുപോട്ടെ, നമുക്ക് ഇത്ര വർഷം കഴിഞ്ഞാലേ നമ്മുടെ ഇതിലുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞവരെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ കായിക രംഗത്ത് ലഭിക്കുന്ന വലിയൊരു അംഗീകാരം ഉണ്ടല്ലോ, അത് പൊതു സമൂഹത്തിൻ്റെ ആ ഒരു നേട്ടത്തിലേക്ക് തന്നെ സാമ്പത്തികമായ മറ്റുള്ള നേട്ടങ്ങളെയൊക്കെ ഉപരി വലിയൊരു ആത്മഹർഷം പകരുന്നതാണ്. ഒരു ഒരു രാഷ്ട്രം മൊത്തം നമ്മളെ ഉറ്റുനോക്കുന്നു എന്നുള്ള വലിയൊരു നിർവൃതി, അത് തന്നെയല്ലേ ഒരു കായിക താരത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതത്രേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ഏഷ്യൻ ഗെയിംസോടെ സംബന്ധിച്ചായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം ഞാൻ ഏഷ്യൻ ഗെയിംസ് പറഞ്ഞപ്പോൾ ഞാൻ ഷൊർണൂർ ഞാൻ താമസിക്കാൻ തുടങ്ങി 2 വർഷം അല്ലേ, 2016 വന്ന ഒരാളാണ്. അന്നോടടി ഒരു കാലം വരെ എന്നെ ഞാൻ ഇത്രയും ചിലപ്പോൾ എല്ലാവരും നോക്കുമായിരിക്കും ഇത്ര ഹൈറ്റുള്ള ഒരാൾ ആദ്യമായിട്ടാണല്ലോ ഈ ഷൊർണൂർ കൂടെ നടക്കുന്നതെന്ന് ചിലപ്പോൾ ആര് ചിന്തിക്കുമായിരിക്കും. ഇപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് നടക്കുമ്പോഴും ഇത്ര ഹൈറ്റുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ ഒരു ഏഷ്യൻ ഗെയിംസിൻ്റെ ക്യാപ്റ്റൻ ആണ് അല്ല പേപ്പറുകളിൽ ന്യൂസ് വന്ന് മീഡിയകളിൽ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ആര് പോയാലും ആ മിനിമോളെ കളി കഴിഞ്ഞു വന്നോ, നമ്മളെ അറിയുന്ന നമുക്ക് ആ ഒരു സന്തോഷമാണ്. ഓക്കെ നമ്മളെ വേറൊരാൾ അറിയുന്നു, ഇപ്പം നമ്മളൊരു സ്പോർട്സുകാരാണെന്ന് അറിയുന്നു, നമുക്ക് തരുന്ന അങ്ങ് കളിച്ചു കുഴപ്പമില്ല. ഒരാൾക്കാരുടെ പല അഭിപ്രായമാണ്, നമ്മളൊരു മെഡൽ കൊണ്ടുവരാത്ത അവരുടെ വിഷമങ്ങളാണ് അവർ നമ്മളോട് പറയുന്നത്. ഒരു ഇന്ത്യക്ക് മെഡൽ കൊണ്ടുവരാത്ത ഒരാൾ നിങ്ങൾ എന്തുകൊണ്ട് പോയിട്ട് കളിച്ചില്ല, ചില ആൾക്കാർ പറയും കളിച്ചു നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം. അത് ഓരോ ആൾക്കാരുടെ മെന്റാലിറ്റി അവർ പറയുന്നത്. നമ്മുടെ കായിക സബരിയെ നൽകുന്ന അഭിമാനകരമായ ഒരു മേൽവിലാസമുണ്ട്, അതൊരു വലിയ അനുഭവം തന്നെയാണ് തീർച്ചയായിട്ടും. വ്യക്തിഗതമായ ഇനങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം സൂചിപ്പിച്ചു, അത്ലറ്റിക്സ് ഓട്ടം പോലുള്ള 2002 തോന്നുന്നു ആദ്യമായിട്ട് ഈ ട്രാക്ക് ഇനങ്ങളിലാണ് മിനിമോൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഈ ഉയരം സ്വാഭാവികമായിട്ടും ഓട്ടത്തിനും വളരെ അനുയോജ്യമായിട്ടുള്ളത് തന്നെയാണ്. പിന്നീടാണ് ഈ വോളിബോളിലേക്ക് മാറുന്നത്, അതിന് ആ ഒരു ഘട്ടത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന 400 മീറ്ററും ഹഡിലുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ. അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്ന സ്പോർട്സ് ചെയ്യണം എന്നുള്ളത്. മമ്മി എപ്പം പറയുന്ന ഒരു കാര്യം, എൻ്റെ പേര് മിനിമോൾ എബ്രഹാം എന്നുള്ള ആയതുകൊണ്ട് ഷൈനി എബ്രഹാം എന്നാണ് ഷൈനി വിൽസന്റെ ഇപ്പോഴുള്ള ഷൈനി വിൽസന്റെ പേര്. അപ്പം അന്നത്തെ കാലത്ത് ഇവർ തിളങ്ങി നിൽക്കുന്ന സമയമാണ് ഞങ്ങളുടെയൊക്കെ കുഞ്ഞുകാലങ്ങളിൽ. അപ്പം എൻ്റെ മമ്മിക്കും ഒരു ആഗ്രഹം, എനിക്കും ഒരു അറിയപ്പെടുന്ന ഒരു കായിക താരമാകാൻ പറ്റുമെങ്കിൽ എൻ്റെ എബ്രഹാം എന്നുള്ള ആ പേര് കൊണ്ട് മാത്രം കേട്ടോ, അങ്ങനെ മമ്മിയുടെ മനസ്സിൽ തോന്നിയത്. അപ്പം അങ്ങനെ ചെന്ന് ഇത് ചെയ്യുമ്പം അവരുടെ നമ്മുടെ വോളിബോളിലെ സാലി ചേച്ചി ഇവരൊക്കെ ആ സമയത്ത് നല്ല ഫോമി, പി ടി ഉഷ, അവരെല്ലാവരും ഇങ്ങനെയുള്ള സമയത്താണ് ഞങ്ങളുടെ കുഞ്ഞിക്കാലം. അപ്പം മമ്മിക്ക് സ്പോർട്സ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. പക്ഷെ മമ്മിയുടെ ഫാമിലി അന്നത്തെ പെൺകുട്ടികളെ അധികം പുറത്തിറക്കാത്തൊരു കാലങ്ങൾ അതൊക്കെ ആയതുകൊണ്ട് മമ്മിക്കത് പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞിക്കാലത്ത് പറഞ്ഞാൽ ഞാൻ ചെറിയ സ്കൂളുകളിലൊക്കെ ചെറിയ ചെറിയ ഓട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ഒരു സമയം. അപ്പം ഞാൻ ഹോസ്റ്റലിൽ സെലക്ഷനിലേക്ക്, അപ്പം നോർമലായിട്ടൊരു സ്പോർട്സിലേക്ക് മാറാമെന്നുള്ളൊരു സമയമാണ്. അപ്പം ഞാൻ സ്പോർട്സ് അതും ഓട്ടം തന്നെയാണ്. അങ്ങനെ ഹോസ്റ്റലിലേക്ക് മാറാനുള്ള സമയത്ത് ചെല്ലുമ്പോഴാണ് ഇപ്പം എ കെ പ്രേമൻ എന്ന് പറയുന്ന സാറ്, വോളിബോളിൻ്റെ സാറിൻ്റെ ഹൈറ്റ് കണ്ടിട്ട് നീ വോളിബോൾ കളിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കന്ന് വോളിബോൾ എന്താണെന്നൊന്നും അറിയില്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ബോൾ കണ്ടിട്ട് പോലും ഇല്ല ആ സമയത്ത്.
സാറത് പറഞ്ഞു കഴിയുമ്പോൾ സാർ ഞാൻ അപ്പോഴും എനിക്ക് പക്ഷെ നമ്മൾ ഓടാം എല്ലാവരെയും മത്സരിക്കുക നമ്മൾ അത്രത്തെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചെറിയ ചെറിയ ജില്ലയിലൊക്കെ ഉള്ള മെഡലുകളും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഹൈറ്റ് സാർ പറഞ്ഞു ഇത്രയും ഹൈറ്റ് ഉണ്ട് അപ്പം നിനക്ക് എന്തായാലും വോളിബോളിൽ നിനക്കത് സക്സസ് ആവും നീ പോരാ. അപ്പം എനിക്ക് ഹോസ്റ്റലിലെ സെലക്ഷൻ സാറ് പറഞ്ഞു നിനക്ക് സെലക്ഷൻ ഉണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് ഓട്ടത്തിലേക്ക് തന്നെയാണ് എന്നാണ്. ഞാൻ ഹോസ്റ്റലിൽ മേപ്പാടി ഹോസ്റ്റലിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോഴും എനിക്ക് വോളിബോൾ ഉണ്ട്, വോളിബോൾ സാറ് പറഞ്ഞ ആദ്യത്തെ പടികൾ പറഞ്ഞു തരുന്നു അവിടുന്ന്. അപ്പോഴും എൻ്റെ മൈൻഡ് ഓട്ടത്തിലേക്ക് തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ടൂർണമെൻറ്റുകൾ കാണാൻ തുടങ്ങിയ ശേഷം വോളിബോൾ ഇങ്ങനെയാണെന്നുള്ളതല്ല, ഞങ്ങളുടെ കൂടെ കളിക്കുന്നവർ കളിച്ച് കുറച്ച് ഇത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് വോളിബോളിനോടുള്ളൊരു ഇഷ്ടം കൂടി തുടങ്ങിയത്. അപ്പം എൻ്റെ മൈൻഡിൽ തന്നെ ഇതായി വോളിബോൾ കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ ചെയ്ത് കളിച്ചിരുന്നാൽ നമുക്ക് ഇത് ചെയ്യാമല്ലോ. അങ്ങനെ കുറച്ച് ഇതിലേക്ക് ആയി രണ്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുമ്പോഴാണ് ഞാൻ സായി ഹോസ്റ്റലിലേക്ക് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തലശ്ശേരിയിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. അവിടെ ചെന്നപ്പോൾ അതായത് വോളിബോൾ മാത്രമേ ഉള്ളൂ, അത്ലറ്റിക്സിനെല്ലാം നമ്മൾ അവിടെ ഉപേക്ഷിച്ചു. ഞാനിപ്പോൾ എന്താ പറയുക, വോളിബോളിൽ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെ കളിച്ചിട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഞാൻ സാറെനിക്ക് പ്രേമൻ സാറെനിക്ക് വോളിബോളിൻ്റെ സ്റ്റെപ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നോട്ട് ഞാൻ പഠിച്ചു തുടങ്ങുന്ന ബാലേന്ദ്ര സാർ എടുത്ത് ഇതാണ്, ഞാനിങ്ങനെ ഒരു പ്ലെയറാക്കിയതും തിരിച്ച് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കളിക്കാൻ വേണ്ടി നിർബന്ധിച്ചതും പ്രാക്ടീസിന് വരാൻ പറഞ്ഞതൊക്കെ സാറാണ്. സാറിനൊരു ഇതാണ്, സാറിൻ്റെ കൂടെ കളി ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മുഴുവനും ജോലി കിട്ടിയിട്ടുണ്ട്. നല്ല കുറേ 10-12-15 ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം അന്ന് സാർ ഒരുപാട് ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് തരുന്ന സാറിൻ്റെ ഹെവി പ്രാക്ടീസുമാണ് സാറ്. നമുക്ക് എനിക്കിഷ്ടമായിരുന്നു സാറ് തരുന്ന പ്രാക്ടീസുകൾ. സാറിപ്പോൾ ഒരു കുറച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നാലും ഞാൻ അതിൽ കൂടുതൽ ചെയ്യാനേ ശ്രമിക്കുകയുള്ളായിരുന്നു. അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഇഞ്ചുറികൾ അതിനൊക്കെ നമ്മൾ ഇത് വരുന്നതാണ്. പിന്നെയാണ് വോളിബോളിൽ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മളൊരു സബ് ജൂനിയർ, സ്കൂൾ നാഷണൽസ്, അപ്പം നമ്മളൊരു ഇതിലായിട്ട് കളിക്കാൻ തുടങ്ങിയത്. പിന്നെ അത്ലറ്റിക്സൊക്കെ അന്നേരെ ഹോസ്റ്റലിൽ പോയോടെ തന്നെ എല്ലാം നിർത്തി. പിന്നെ തൻ്റെ വഴി ഇതാണ് എന്നുള്ളത് അതിൽ തിരിച്ചറിഞ്ഞു. പിന്നെന്ന് പറഞ്ഞാൽ വോളിബോളിനോട് പിന്നെ നമ്മൾ ടൂർണമെൻറ്റ് കളിക്കാൻ പോകുന്ന പറയാൻ നമ്മുടെ കൂടെ സീനിയേഴ്സ് കളിക്കുന്നതും മെൻ പ്ലേയേഴ്സ് കളിക്കുന്നതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നെ അതൊരു ആവേശമായി. ഇങ്ങനെയൊക്കെയാണ് എന്തൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. ഇപ്പോൾ ഓട്ടം എന്ന് പറയുന്നത് നമുക്ക് വേറൊരു അതിനകത്ത് നിന്ന് പറഞ്ഞാൽ ഓടി തീരുക ജയിച്ചെങ്കിൽ നമുക്കൊരു ഇത് അത്ര ഇതുള്ളു. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് മെഡൽ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരുപാട് സന്തോഷം കൂടുതലായിരിക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ പോയിട്ട് അവിടെ കൊണ്ട് നിർത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നിയത്. ഇൻഡിവിജ്വലാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു ഗ്രൂപ്പ് അല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു പ്രതിഫലം എന്നുള്ളതിൽ കൂടുതൽ സന്തോഷമുള്ളൂ. അപ്പം നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഇരട്ടി മധുരം അതിനുണ്ട്. പക്ഷെ ഞാൻ എൻ്റെതൊരു അവിടെ നിന്ന് പക്ഷേ ചിലപ്പോൾ ഞാൻ അത്ലറ്റിക്സ് കണ്ടിന്യൂസ് തുടങ്ങുക ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ എന്നെ എത്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതൊരു ദൈവത്തിൻ്റെ ഉയരം ഒക്കെയാണല്ലോ ആണ്. അപ്പം അത് അത് നമ്മൾ അറിയി ചെയ്യാത്തത് കൊണ്ടും അറിയില്ല, ചിലപ്പോൾ സക്സസ് ആവും ചിലപ്പോൾ. ഈ വോളിബോളിനെ സംബന്ധിച്ച് കളി നിയമങ്ങളിൽ കാതലായ മാറ്റം വന്നിട്ടുണ്ട്. അത് മിനിമോളൊക്കെ ഈ രംഗത്ത് വന്നതിന് ശേഷമാണ്, അത് ഘട്ടംഘട്ടമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും പരിഷ്കൃതമായിട്ടുള്ളൊരു രൂപത്തിലേക്കാണ് വോളിബോളൊക്കെ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഈ അണ്ടർ ആം സർവീസിന് പകരം ഹൈ സർവീസ് പോലത്തെ അങ്ങനെ അത്തരം രീതികൾ, അതുപോലെ പൊസിഷനിങ് മാറ്റങ്ങൾ, റൊട്ടേഷൻ, അതിൻ്റെ പ്രശ്നങ്ങൾ, അത്തരം വലിയ മാറ്റങ്ങളാണ് വോളിബോളിൽ. ഇപ്പോൾ ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഇന്ത്യൻ വോളിബോളിൻ്റെ എക്കാലത്തെയും തലയെടുപ്പായ ശ്രീ ജിമ്മി ജോർജിനെ പോലുള്ളവരൊക്കെ കളിച്ചിരുന്ന ആ കാലത്തെ അപേക്ഷിച്ച് വോളിബോളിൻ്റെ കോർട്ടിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തരം മാറ്റങ്ങൾ ഗുണകരമായാണോ ദോഷകരമായാണോ കളിയെ ബാധിക്കുന്നത് വളരെ ആത്മാർത്ഥമായി വിലയിരുത്തുമ്പോൾ? അല്ല, ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ പഴയ ഗെയിമും കളിച്ചിട്ടുണ്ട്. പക്ഷെ പഴയ ഗെയിം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ ഈ ഗെയിം കളിച്ചത് കൊണ്ട് അപ്പം അതിൽ പക്ഷേ നമ്മൾ നോർമൽ എല്ലാവരും പറയുന്നത് പഴയ ഗെയിമാണ് കുറച്ചും കൂടെ ആൾക്കാരെ കാണികൾക്കും നമ്മൾക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മളൊരു സർവീസ് എടുത്ത് സർവീസിൽ തന്നെ നമ്മൾ പോയിൻ്റ് എടുത്ത് നമ്മൾ തീർത്താലേ പോയിൻ്റുള്ളൂ. ഇവിടെ എന്ന് പറയുന്ന സിമ്പിളായിട്ടെല്ലാം കിട്ടും. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു നെട്ടച്ചയ നമുക്ക് പോയിൻ്റുണ്ട്.
ഒരു സർവീസിൽ ഡയറക്റ്റ് പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾ ബ്ലോക്ക് പിടിച്ചാൽ ആ ഒരു കാലം മാറി. പക്ഷെ കാണികളെ കളിച്ച് എടുക്കാനെല്ലാം പഴയ, ഞാനത് കുറച്ച് കളിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കിതാണ് കൂടുതലും പരിചയം. പക്ഷെ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കളിച്ചിട്ടുണ്ടത്, പക്ഷെ അതാണ് നല്ലതെന്നാണ് ഇപ്പൊ കളിച്ച മുഴുവൻ ആൾക്കാരും പറയുന്നത്. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ അതിൽ എത്രയും കളിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഇതാണ് നല്ലത്, ഫാസ്റ്റ് ആണ് ഗെയിം, ഭയങ്കര മൂവ്മെന്റ്സ് ആണ്, കോമ്പിനേഷൻസ് ആണ്, ചെറിയ ചെറിയ ബോളുകളാണ്. അപ്പൊ അതാണ് നമുക്ക് നമ്മൾ പറയും. ഇപ്പം എൻ്റെ കൂടെ തന്നെ വേറൊരു ചിലപ്പോ ഒരു പഴയ ഒരു 10-30 വർഷം മുമ്പ് കളിച്ച ഒരാളെ നിർത്തിയിരുന്നെങ്കിൽ ആ ആള് പറയും കളിയാണോ എന്ന് ചോദിക്കും, നിങ്ങളൊക്കെ കളിക്കുന്ന കളിയാണോ എന്ന് ചോദിക്കും. പക്ഷെ അതാ നല്ലതെന്ന് അവര് പറയും. പക്ഷെ നമ്മളോരോ കാലഘട്ടത്തിന്റെ അനുസരിച്ച് നമ്മൾ കളിക്കുന്നോണ്ട ഇരിക്കും. അപ്പൊ അത് തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നതെങ്കിൽ ചിലപ്പോ അതിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പണ്ട് അപ്രാം പാസിന് പകരം അണ്ടറാമേ ഉള്ളൂ, അല്ല അണ്ടറാമില്ല അപ്രാമേ ഉള്ളൂ, അടിയൊക്കെ അപ്രാമിൽ നടക്കുന്നുണ്ട്. ഇപ്പത്തെ അത് അന്ന് അവരെങ്ങനെ കളിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു കയ്യിൽ ഇത്രയും പവർ അടിക്കുന്ന അടിയൊക്കെ എടുക്കുക എന്ന് പറയുന്നതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. ഈ ഫിംഗറിംഗില് ഒക്കെ ഇവിടെ കൊണ്ടുകഴിഞ്ഞാൽ സഡൻലി ഫൗളാണ് മുമ്പ് മറ്റേ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഇപ്പൊ കുറെ അയവും വന്നിട്ടുണ്ടല്ലോ നിയമങ്ങൾ. അന്നത്തെ ബോളും ഇന്നത്തെ ബോളും ഏറ്റവും വ്യത്യാസം, അത് മാത്രം ചിന്തിച്ചാൽ മതി. അന്നത്തെ എന്തൊരു ഹാർഡാണ്, കയ്യിലൊക്കെ അടി അത് കിട്ടിയക്കഴിഞ്ഞാൽ എന്നാൽ അത്രയും വേദനയാണ്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഏറ്റവും സോഫ്റ്റ് ബോളാണ്, തൊട്ട് കഴിഞ്ഞാൽ പോകുന്ന ബോളാണ്. മുന്നേ ഈ ആക്സിഡന്റലി ആയിട്ടാണെങ്കിൽ പോലും കയ്യിന്റെ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് ഒക്കെ പന്ത് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫൗള് വിളിക്കുമായിരുന്നു. ഇപ്പൊ അതിലൊക്കെ എല്ലാം മാറി, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. മാറി. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോള് കയ്യിൽ ഉരുണ്ടു പോയരുതെന്ന് മാത്രമേ ഉള്ളൂ. തൊട്ടാൽ ഓക്കെ, അത് കാലാണെങ്കിലും മേത്താണെങ്കിലും തലയാണെങ്കിലും മേത്ത് ഉരുളാന്തിരുന്ന ഒരു ടച്ചിന് പൊന്തി കഴിഞ്ഞ കുഴപ്പമില്ല. പക്ഷെ ഉരുണ്ട് മേത്തോടെ പോയി കഴിയുമ്പോഴാണത് ഫൗളായിട്ട് വരുന്നത്. പക്ഷെ ഇപ്പൊ ഈ പൊസിഷനിൽ ഓരോ സ്പെഷ്യലിസ്റ്റ് താരങ്ങൾ എന്നുള്ള സങ്കല്പം മാറിപ്പോയി. ഇപ്പത്തും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ബ്ലോക്കർ, രണ്ട് കൗണ്ടർ, ഒരു സെറ്റർ, ഒരു യൂണിവേഴ്സല്, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ബ്ലോക്കറിന് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ലിബറോസിനെ കൊടുക്കുന്നു. ഇപ്പത്തെ ഒരു ഇതിലാണ് പോകുന്നത്, 7 പ്ലെയേഴ്സ് കളിക്കുന്നെന്ന് പറയുന്നത്. പണ്ടെന്ന് പറയുന്നത് ഞാൻ തുടങ്ങിയ സമയത്തൊന്നും എനിക്ക് അവരുടെ സിസ്റ്റം എനിക്ക് ഇത്ര അറിയില്ല. നമ്മളെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മളെ ബ്ലോക്കർ ഉണ്ടാവില്ല, നമ്മൾ ചിലപ്പോൾ വേറൊരു പ്ലെയർ ആയിരിക്കും ഇറക്കി ഇടുക കളിക്കുക. പക്ഷെ ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ആ ഒരു കാലത്ത് അവർ 6 പേര് കളിച്ചെങ്കിൽ 6-6നേക്കാളും ബെറ്റർ ആയിരിക്കും. ഇപ്പൊ അത് ഇപ്പൊ ഒരാളെ വെല്ലാൻ ഇപ്പൊ അവരുടെ പുറത്തിരിക്കുന്ന പ്ലെയർ ആണെങ്കിലും ആ ഉള്ളി കളിക്കുന്ന 6നേക്കാളും നല്ലതുമായിരിക്കും. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് എഴുതാലും അതിലും നല്ല പ്ലെയർ ആയിരിക്കും. അത് അത്രയും ഫൈറ്റ്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം ഈസി, ഏറ്റവും ഒരു ചുരുക്കം പറഞ്ഞാൽ എല്ലാം ഈസി ആയിട്ട് കിട്ടുന്നു, കഷ്ടപ്പെടാനുള്ള മൈൻഡ് കുറഞ്ഞു വരുന്നു. പണ്ടെന്ന് പറയുന്ന ഇപ്പം എന്ന് പറഞ്ഞാൽ ആരെന്ത് ചിന്തിച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കിട്ടുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ അവർ കളിച്ച് കൊണ്ടു കൊടുത്താലേ അവരുടെ കുടുംബം എന്ത് ചെയ്യാനുള്ളൂ, അവരുടെ ഇത് അവരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാം മാറി. എല്ലാം ചോദിക്കുന്ന പറയുന്ന സമയത്ത് എത്തിക്കുന്നു, അതെന്റെ ഒരു വ്യത്യാസങ്ങളുണ്ട്. ഈസിയാ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം ഈസി ആയിട്ടാണ് കിട്ടുന്നത്, ഒരു സെലക്ഷൻ ആണെങ്കിൽ പോലും. സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.